ചീഫ് ഓഫ് നോർത്ത് ചലഞ്ച് എങ്ങനെ പെട്ടെന്ന് ത്രിസ്റ്റാർ അടിക്കാം. ഫസ്റ്റ് തന്നെ സൂപ്പർ ഗോബ്ലിൻസിന്റെ പരിപാടിയാണ്, കളക്ടേഴ്സിനെ എല്ലാം എടുത്ത് കളയുകയാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ 1, 2, 3, 4, 5, 6 കളക്ടേഴ്സിനെ നമ്മൾ എടുത്ത് കളയുക. അതിനുശേഷം ആ ഒരു ബോംബ്സ് ഒക്കെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്, ജാൻ ബോംബ്സിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ ഗോബ്ലിനെ ആ ടൗൺ ഹാളിലോട്ട് വിട്ടുകൊടുക്കുക. അപ്പോൾ കുറച്ച് സി സി ഒക്കെ പുള്ളൗട്ട് ആയിട്ടുണ്ടാവും, അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്ന 3 സൂപ്പർ ഗോബ്ലിൻസിനെയും കൂടെ ഒരുമിച്ച് അങ്ങോട്ടേക്ക് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക ടൗൺ ഹാൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 ഇൻവിസിബിലിറ്റി സ്പെൽസ് ഇട്ട് കൊടുക്കുക, ടൗൺ ഹാൾ നമുക്ക് അവിടെ നിന്ന് എടുത്ത് കിട്ടും. സോ ടൗൺ ഹാൾ 16 എടുക്കാൻ വേണ്ടിയിട്ട് 3 സൂപ്പർ ഗോബ്ലിൻസും 2 ഇൻവിസിബിലിറ്റി സ്പെല്ലും ധാരാളമാണ്. ആൻഡ് 2 ലൂൺസിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക ആ ഒരു കനോണിലോട്ടായിട്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ ബ്ലിംബ് ഡിപ്ലോയ് ചെയ്യുക, റൂട്ട് റൈഡർ ഡിപ്ലോയ് ചെയ്യുക, കിങ്ങിനെ ക്യൂവിനെ ഡിപ്ലോയ് ചെയ്യുക. അതാണ് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. സോ ആ ബ്ലിംബ് ഡിപ്ലോയ് ചെയ്യുമ്പോഴത്തേനും അവിടുന്ന് പൊട്ടും, അത് കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള റൂട്ട് റൈഡർ കിങ് ക്യൂവിനെ ഡിപ്ലോയ് ചെയ്തിട്ട് ഒരു റേറ്റ് സ്പെല്ല് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇനി ഒരുപാട് സി സിയിൽ ഗോബ്ലിൻസ് ആണ് വരാനുള്ളത്. സോ അതിന് പെട്ടെന്ന് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ഉണ്ടായിരുന്ന ഒരു വൾക്കരീനും കൂടെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ഇനീഷ്യൽ പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കയ്യിലുള്ള സ്പെല്ല് എന്ന് പറയുന്നത് ഇൻവിസിബിലിറ്റി സ്പെല്ലാണ്. സോ ഈ ഇൻവിസിബിലിറ്റി സ്പെല്ല് യൂസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ബേസിനെ നമ്മൾ തീർക്കുന്നത്. കിങ്ങിനെയും ക്യൂവിനെയും പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ കിങ്ങിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കണം. കിങ്ങിൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഏറ്റവും പുതിയ പെറ്റാണ്. സോ അതിൻ്റെ ആ ഒരു എബിലിറ്റി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. സോ ഗായ്സ്, ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചലഞ്ചാണ്. നമ്മുടെ ക്ലാഷ് ബാഷിംഗ് ആണ് ഈ ഒരു ചലഞ്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ വാൾ ബ്രേക്സിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുത്തിട്ട് കിങ്ങിന് ഒരു വാൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇവിടെ എനിക്ക് വാൾ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു അറ്റംപ്റ്റിൽ, പക്ഷേ അതിന് മുന്നത്തെ അറ്റംപ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് 2 ഹീറ്റിൽ തന്നെ പിന്നെ കിങ്ങിന് പെട്ടെന്ന് വാൾ പൊട്ടിക്കാൻ പറ്റി. പിന്നെ അതുപോലെ കിങ് 2 കിങ് വരുന്ന സമയത്ത് ഒരു വാർഡിൻ്റെ ആ ഒരു കിങ്ങിൻ്റെ എബിലിറ്റി അടിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ക്വീനിന് വേണ്ടിയിട്ട് ഇൻവിസിബിലിറ്റി സ്പെല്ല് ആവശ്യമായിട്ട് തോന്നുവാണെങ്കിൽ യൂസ് ചെയ്യുക, അതുപോലെ ക്യൂവിൻ്റെ എബിലിറ്റിയും യൂസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, ബേസ് തീർക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ക്വീനിനെ എപ്പോഴും ഇൻവിസിബിലിറ്റി ഇട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നുണ്ട്. എന്തായാലും ഇതിന് മുന്നേ പറഞ്ഞതുപോലെ ഉണ്ടാവില്ല, എന്തായാലും നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. എല്ലാവർക്കും 3-സ്റ്റാർ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഒട്ടുമിക്ക ആൾക്കാരും സ്വന്തം സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് തന്നെ 3-സ്റ്റാർ അടിക്കാൻ നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു ചലഞ്ചായിരുന്നു. സോ എവ്രി വൺ ഹാവ് എ ഗുഡ് ഹാപ്പി ന്യൂ ഇയർ.